നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഫിറോസ് കുന്നംബർ ബിൽ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ് ഫിറോസ്കനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ചാരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയ സംഭവത്തിൻ്റെ എല്ലാവരും കൈവയ്ക്കാത്തൊരു മേഖലയിൽ ഒരു മരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ അതിലുപരി അദ്ദേഹത്തെ കുറച്ച് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ കിടന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ പറ്റി പല മോശം കമൻസുകളും പലരും പറയുന്നുണ്ട് ഒരുപാട് വലിയ വലിയ പൊസിഷനിലിരിക്കുന്ന പല വ്യക്തികളും പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു മനുഷ്യനെ എന്നും ഏത് സമയവും ഇങ്ങനെ വിമർശിച്ചു കൊണ്ടേ അദ്ദേഹത്തിന് ഒരുപാട് പല രീതിയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരുപാട് എനർജി കളയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പോലും നല്ല രീതിയിൽ നോക്കാൻ പറ്റാത്ത പറ്റാതെ അദ്ദേഹം ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് കണ്ണീര് തോരാത്ത ജനങ്ങളുടെ കയ്യൊപ്പ് പതിഞ്ഞ മണ്ണിലെത്തുകയും ആ മണ്ണിൽ വീട് വേണ്ടവർക്ക് വീടും അതുപോലെ പാവപ്പെട്ട രോഗികൾക്ക് രോഗത്തിന് വേണ്ട ചികിത്സയ്ക്കുള്ള സഹായങ്ങളും അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിന് നൂറ് ശതമാനം നൂറ് ശതമാനം അദ്ദേഹത്തോടുള്ള വിശ്വാസം കൊണ്ടും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അല്ലെ അദ്ദേഹം പറയുന്ന അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് എമൗണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട ചില വ്യക്തികൾക്ക് അദ്ദേഹത്തെ വല്ലാതെ അദ്ദേഹത്തോട് എതിർപ്പ് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ ഇതുപോലെ എന്താ പറയുക തറച്ചങ്ങ് കയറിയ ഒരു വ്യക്തി അദ്ദേഹത്തിനെ പറ്റി ഇതുപോലെ ഒന്നേ പറ്റൂ അതങ്ങനാണ് ഒരാളൊരു പൊസിഷനിലെത്തിയാൽ അദ്ദേഹത്തെ വയ്യാല് നിന്നിട്ട് അദ്ദേഹത്തെ ഒരുപാട് പല രീതിയിലും അദ്ദേഹത്തെ മോശപ്പെടുത്തുന്ന ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ഒരു കൂട്ടം വ്യക്തികൾ കുറച്ച് ആളുകൾ നേരിട്ട് കാണുമ്പോൾ മുത്തേ പൊന്നെ എന്ന് വിളിക്കുകയും വയ്യാല് നിന്നിട്ട് വേറെ രീതിയിൽ പലത് പറയുന്ന കുറച്ച് ആളുകൾ അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് പല കൊലത്തിൽ ഇദ്ദേഹത്തെ പറ്റി കുറ്റങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം കുറേയൊക്കെ പ്രതികരിക്കും അദ്ദേഹം മനുഷ്യനാണ് എന്നുള്ളത് പോലും മറന്നുകൊണ്ട് അദ്ദേഹം വീട്ടിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സിറ്റുവേഷനെ പറ്റി പറഞ്ഞു കേട്ടു അദ്ദേഹം ഇന്നും ഭക്ഷണം കഴിക്കുന്നത് എന്താ എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇതൊക്കെ ഇതൊന്നും ഒരു സംഭവമല്ല അദ്ദേഹത്തെ പല കൊലത്തിലും വിമർശിക്കുന്ന ഈയിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒപ്പം മരണപ്പെട്ട ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും അന്ന് ആ വീട്ടിൽ പോയവർക്കറിയാം അദ്ദേഹം ഇത് ചാരിറ്റിയിലൂടെ എത്ര പണം മുക്കിയിട്ടുണ്ട് എന്നുള്ളത് അന്ന് മനസ്സിലാവും സ്വന്തം ഉപ്പാന മഹ്യത്ത് പോലും നേരെ കിടക്കാൻ കിടത്താൻ പറ്റാത്ത രീതിയിൽ ഉള്ള ദയനീയമായിട്ടുള്ള ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചതെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം അദ്ദേഹത്തിന് ആരോ ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾക്ക് ഒരു വീട് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഒരു വാഹനം കൊടുത്തതിന് കുറേ ഏതെല്ലാം പെണ്ണുങ്ങളെല്ലാം വന്നിട്ട് എന്തെല്ലോ പറഞ്ഞു പോയി ഇവരൊക്കെ അങ്ങ് പറയുമ്പോഴത്തേക്കും ഫിറോസ് കുന്നംബറബിൽ എന്ന് പറഞ്ഞ വ്യക്തി ഒന്നും തന്നെ അദ്ദേഹത്തിന് സംഭവിക്കില്ല അദ്ദേഹം ഇന്നും മരമായിട്ട് അവിടെ ഉണ്ട് ആ മരം അങ്ങനെ ഇങ്ങനെയൊന്നും ഉണങ്ങിപ്പോയില്ല ഇപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള അദ്ദേഹം തന്നെ പറയുന്നൊരു വീഡിയോ കാണാനിടയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ വിടാമെന്ന് വിചാരിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഭയങ്കര താല്പര്യമാണ് കാരണം ഇതുപോലെയുള്ള ഒരു മനുഷ്യൻ ലോകത്ത് എന്താ പറയേണ്ടത് ഇനി ഇനി വന്നുകൂടായില്ല ഇനി ഇദ്ദേഹത്തെ കണ്ടു പഠിച്ച് വന്നാൽ മാത്രമേ ഉള്ളൂ പല ആളുകളും നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ കലക്കി കുടിക്കുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടേ നിൽക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരുപാട് മനുഷ്യരുടെ ഒരുപാട് വേദനകൾക്ക് ശമനമായാൻ അദ്ദേഹം കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രാർത്ഥന മാത്രം മതി ജീവിക്കാൻ വേറെ ഒന്നും വേണ്ട തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ഉണ്ടാവും ആ പ്രാർത്ഥനയിൽ അദ്ദേഹം എന്നും നല്ലൊരു മനുഷ്യനായിട്ടുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കുറേ പണം ലഭിക്കുന്ന സമയത്ത് എല്ലാവർക്കും കണ്ണ് മഞ്ചളിക്കും അത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണും തീർച്ചയായിട്ടും മഞ്ഞളിച്ച് കാണും അദ്ദേഹം പണം ഒരുപാട് എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങ് പറയാണ് പല നിയമ ബാലകന്മാർ വരെ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ നമ്മളാളല്ല അതുകൊണ്ട് നമ്മളെ വിമർശനം നമ്മളെ അഭിപ്രായ സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യനുള്ള എൻ്റെ അഭിപ്രായം എന്നല്ല പറയുന്നത് പല ഒരുപാട് നമ്മളെ സൗഹൃദ വലയങ്ങളിലൊക്കെ ഉള്ള വല്ലാത്തൊരഭിപ്രായമാണ് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മളെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളുകൾ ഇനിയും ഉണ്ടാവട്ടെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ പറയും ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസിക അവസ്ഥയാണ് ഇദ്ദേഹം പറയുന്നത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും കാരണം ഞങ്ങളൊക്കെ സഹായിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ നന്മ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളുടെയൊക്കെ പേജുകളിൽ ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പുകളിൽ ഞങ്ങളുടെയൊക്കെ ഓരോ പ്രൊഫൈലുകളിലും ഓരോ ജീവനുകളെ സഹായിക്കണം എന്ന് പറയുന്ന പോസ്റ്ററുകളാണ് ഞങ്ങളുടെയൊക്കെ പേജുകളിൽ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചതിൻ്റെ ആളുകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ നേരെ മറച്ച് നിങ്ങളുടെയൊക്കെ പേജുകളിൽ ഓരോ പച്ച മനുഷ്യന്മാരെയും കുറ്റം പറഞ്ഞ് കള്ളനാക്കി തെണ്ടിയാക്കി അവനെ പച്ചയറച്ച് തിന്നുന്ന പോസ്റ്ററുകളാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ചിന്തിക്കണം നിങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾ എത്ര കാലം ഇത്തരത്തിലുള്ള പ്രചരണമായിട്ട് നടക്കും നിങ്ങൾ എത്ര കാലം ഈ ചാരിറ്റിയെ നിങ്ങൾ ഇല്ലാതാക്കും നിങ്ങൾ എത്ര തന്നെ ഇല്ലാതാക്കിയാലും ഒരു ഫിറോസ് കുന്നം പറമ്പിൽ പോയാൽ അടുത്ത ഫിറോസ് കുന്നം പറമ്പിൽ ഉദയം ചെയ്യും കാരണം ഇത് അള്ളാഹുവിൻ്റെ സംരക്ഷണമുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് ഒരു ഫിറോസ് കുന്നം പറമ്പിൽ ഉദയം ചെയ്തിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ പക്ഷേ അതിനു മുന്നേ എത്രയോ ഫിറോസ് കുന്നം പറമ്പിൽമാർ ഈ കേരളത്തിൽ വന്നുപോയി ഈ ലോകത്ത് വന്നുപോയി ഇനി നിങ്ങൾ എന്നെ ഇല്ലാതാക്കിയാലും നിങ്ങൾ എന്നെ കള്ളനാക്കിയാൽ നിങ്ങൾ എന്നെ ഇല്ലാതാക്കിയാൽ ഒരു പക്ഷേ അവിടെ ഒരു ഫിറോസ് കുന്നമ്പറമ്പിൽ മാത്രമാണ് ഇല്ലാതാവുന്നുള്ളൂ പക്ഷേ അടുത്ത ഒരാൾ അവിടെ ഉദയം ചെയ്യും ആ നന്മകൾ വീണ്ടും തുടരും കാരണം വേദനിക്കുന്ന ആളുകൾക്ക് വിഷമിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം അത് വാങ്ങിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം അതിനിടയിൽ ഇത്തരം നന്മകളെ പ്രചരിപ്പിക്കാനും എത്തിച്ചു കൊടുക്കാനും ഉള്ള ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എന്തായാലും നമ്മളെ നാട് ഒരിക്കലും നന്നാവില്ല എന്ന് ഉറപ്പിച്ചുള്ള പോലെ നമ്മളെ നാട് നന്നാവാൻ സമ്മതിക്കാത്ത ചില വ്യക്തികളുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തിനാ ഒരു മനുഷ്യനിങ്ങനെ പറയേണ്ട ആവശ്യം അദ്ദേഹം നല്ലത് ചെയ്യും നല്ലതിട്ട് ഒരാൾക്കിട്ട് ചെയ്യൂല ചെയ്താലിട്ട് അതൊരിക്കലും അംഗീകരിക്കുകയില്ല ഇതെന്ത് നാടടോ നമ്മളെ നാട് ശരിക്കും ഇദ്ദേഹത്തെ പോലുള്ള മനുഷ്യന്മാർ നമ്മളെ ലോകത്ത് ഉണ്ടായത് ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർ ജീവൻ നിലനിർത്താൻ പറ്റി ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇദ്ദേഹത്തെ തളർത്താൻ വേണ്ടിട്ട് ഇവിടെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കാൻ ഇദ്ദേഹം ഒരു കാരണക്കാരാണ് ഇദ്ദേഹം ചെയ്തോട്ടെ എന്തിനാണ് ഇദ്ദേഹത്തെ ഇത്രയും മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്ന എനിക്ക് മനസ്സിലാവത് എന്താണെങ്കിലും അത്തരം പ്രവർത്തകരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നും രണ്ടും വർഷമായി എൻ്റെ പുറകെ നടന്ന് ദ്രോഹിക്കുന്ന കുറച്ചാളുകൾ ഉണ്ട് മുഖമില്ലാത്ത ഫേക്ക് അക്കൗണ്ട് വെച്ച് അക്കൗണ്ട് വെച്ച് ദ്രോഹിക്കുന്ന ആളുകളുണ്ട് അവരത് ചെയ്തോട്ടെ പക്ഷേ അത്തരം ആളുകളുടെ കള്ളപ്രചരണങ്ങൾ കണ്ട് അതിൽ പെട്ടുപോയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ഇരുന്ന് ഒരു മണിക്കൂർ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഒരു മണിക്കൂർ സംസാരിക്കുമ്പോൾ ആ ഒരു മണിക്കൂറും ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ പറയുന്ന എന്നെ വിമർശിക്കുന്ന ആളുകളുടെ പേജിലൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറയണം തുണ്ടു തുണ്ടു തുണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഓരോ എടുത്ത് കാണിക്കുന്ന വീഡിയോ ഇട്ടതുകൊണ്ട് കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനേ സാധിക്കുള്ളൂ ആ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയി കുടുങ്ങി നിൽക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത് ഫിറോസ് എന്തിനെ കുറിച്ചാണോ സംസാരിച്ചിട്ടുള്ളത് ആ സംസാരിച്ചതിൻ്റെ മുഴുവൻ വീഡിയോസും നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറയണം അതുപോലെ തന്നെ ഇത്തരം ആളുകളുടെ വലയിൽപ്പെട്ട് എനിക്കെതിരെ നിൽക്കുന്ന നല്ലവരായ വിമർശകരോട് എനിക്ക് പറയാനുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് വിഷയത്തിലാണോ ആ വിഷയത്തെക്കുറിച്ച് ഏത് രോഗിയുടെ കാര്യമാണോ ആ രോഗിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം അവരുടെ ഫോൺ നമ്പർ ഉണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് നേരിട്ട് പോകണം നിങ്ങളൊന്ന് നേരിട്ട് പോകണം എന്നിട്ട് നിങ്ങൾ അറിയണം അതിനെക്കുറിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇപ്പോഴും പറയാ ഒരു രോഗിയുടെ കയ്യിൽ നിന്ന് പോലും ഡീസൽ അടിക്കാനോ പെട്രോൾ അടിക്കാനോന്ന് പറഞ്ഞാൽ ഒരു രൂപ വാങ്ങിച്ചിട്ടില്ല ഒന്നിനു ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്റെ കൈകളിലേക്ക് അവരെന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിച്ചതൊക്കെ കൃത്യമായി അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിന്റെ കൃത്യമായ കണക്ക് ഇത്തരം രോഗികളെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ രോഗികളെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ അവരെ വിളിച്ച് ഹറാസ് ചെയ്യുമ്പോൾ അവരൊന്നും നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹനാഫാത്തി ഒറ്റപ്പാലത്തെ ഹനാ ഫാത്തിമേൻ്റെ ഉപ്പാനെ കുറേ ആളുകൾ ഇങ്ങനെ വിളിച്ചു അതായത് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു നിങ്ങൾ എന്തിനാണ് ബാലൻസ് വന്ന പൈസ ഫിറോസിന് കൊടുത്തത് നിങ്ങൾ നിങ്ങളെന്തിന് കൊടുത്തു അത് ആർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ അറിയോ നിങ്ങളെ ഫിറോസ് പറ്റിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അവസാനം അദ്ദേഹം ഈ വിളിക്കുന്ന ഈ ബുദ്ധിമുട്ടിക്കുന്ന ഈ സി ഐ ഡി കുട്ടികളോട് പറഞ്ഞ സി ഐ ഡി മോസ്സകളോട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കെന്താണെന്നറിയോ ഞാൻ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ നിസ്കാരം വെറും രണ്ടാൾക്ക് വേണ്ടിട്ടാണ് ഭയങ്കര സങ്കടം കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മളെ ചുറ്റും നടക്കുമ്പോൾ ഇതുപോലെയുള്ള നൂറ് കണക്കിന് അവസ്ഥകൾ കൊറോണ പോലെ അതുപോലെ പല കേസുകൾ നടക്കുമ്പോഴും ഇദ്ദേഹത്തെ തളർത്തി കളയാനുള്ള ഒരു ചില വ്യക്തികൾ ഇതെന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളതാണ് മനസ്സിലാകാത്തത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല മനുഷ്യന്മാരെ ഉയർത്താനല്ലാതെ ദയവ് ചെയ്ത് ഒരാൾ തളർത്താൻ നിൽക്കല്ലേ അതിനൊരു പെണ്ണ് വിചാരിച്ചാലും നടക്കൂല ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു പെണ്ണ് വെണ്ണും കഴിഞ്ഞ് കാലിൽ കാലൊക്കെ കയറ്റി വെച്ച് വലിയ സംഭവമായിട്ട് പറയണമല്ലോ കേട്ടു അവളൊന്നും ഒന്നും ഒന്നും നടക്കില്ല ഈ മനുഷ്യനൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല അ അവൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇദ്ദേഹത്തിന് കൂടെ ദൈവമുണ്ട് ദൈവത്തിനെങ്ങാട്ടി മേലായിട്ടുള്ള ഒന്നുമില്ലല്ലോ ഇദ്ദേഹത്തിന് കൂടെ ദൈവമുണ്ട് ഇദ്ദേഹം നന്മ മരമാണ് ഇദ്ദേഹത്തെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം ഫിറോസ് ഖാൻ നിങ്ങളെല്ലാം നൂറ് കണക്കിന് നൂറ് കണക്കിന് ആളുകൾ ഞാനടക്കം ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന നിങ്ങളെ കൂടെ ഉണ്ട് ഞങ്ങളൊക്കെ എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നും നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരിക്കലും ഇതൊന്നും നിർത്തരുത് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക പറയുന്നവർ പറയട്ടെ പറയുന്നത് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്ന് മാത്രം ഫിറോസ്കനോട് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും ഇതുപോലെയുള്ള വീഡിയോസുകൾ നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം മനസ്സിലാക്കണം നമ്മളൊരു നൂറുകണക്കിന് ആളുകൾ ഇദ്ദേഹത്തിന് കൂടെ ഉണ്ടെന്നുള്ള ഇദ്ദേഹം അറിയട്ടെ ഇങ്ങനെയൊക്കെ തന്നെ അറിയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ